ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാറിവരുന്ന ജീവിതശൈലിയാണ് ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുന്ന പല രോഗങ്ങൾക്കും കാരണം. ഇതിൽ പ്രധാനമാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ. ബോധവൽക്കരണത്തിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പല സംഘടനകളും രംഗത്തെത്തുകയും ചിലർ സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഒരു കണ്ണിയാവുകയാണ് പ്രത്യാശ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കോൺഗ്രസിന് ബദലല്ല, കോൺഗ്രസിന്റെ വാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ബിജെപി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി കെ പത്മനാഭൻ. ലോകവൃക്ക ദിനം, ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഉള്ളൂരിന്റെ പൌത്രനിലൂടെ ബേപ്പൂരിലേക്ക് രണ്ടാമതും കേന്ദ്ര സാഹിത്യ പുരസ്കാരമെത്തി. സാഹിത്യ തർജ്ജമ വിഭാഗത്തിലാണ് അവാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. ഉള്ളൂരിന്റെ പൌത്രനിലൂടെ ബേപ്പൂരിലേക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരമെത്തി. ഉള്ളൂരിന്റെ മകന്റെ മകനായ ഉള്ളൂർ എം പരമേശ്വരനെ തേടിയാണ് വിവർത്തന സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എത്തിയത്. തമിഴിലെ മാണിക്യവാചരുടെ തിരുവചകം എന്ന കൃതിയാണ് ഉള്ളൂർ എം പരമേശ്വരൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ശൈവകാവ്യ തർജ്ജമയിലൂടെ സുൽത്താന്റെ നാട്ടിലേക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരമെത്തിയപ്പോൾ ബേപ്പൂരിന് വീണ്ടും സാഹിത്യ ഭൂപടത്തിൽ നക്ഷത്രത്തിളക്കം. ഉള്ളൂരിന്റെ മകന്റെ മകനായ ഉള്ളൂർ എം പരമേശ്വരനെ തേടിയാണ് വിവർത്തന സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡെത്തിയത്. ബേപ്പൂർ സുൽത്താന്റെ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ഉള്ളൂർ എം പരമേശ്വരന്റെയും വാസസ്ഥലം. ബേപ്പൂർ ഹൈസ്കൂളിന് സമീപത്തെ ഗ്രീൻ പാർക്ക് റെസിഡൻസ് പാർക്കിലാണ് താമസം. തിരുവനന്തപുരം സ്വദേശിയായ പരമേശ്വരൻ 30 വർഷം കാലിക്കറ്റ് സർവകലാശാലയിലെ ലൈബ്രറി സയൻസ് പ്രൊഫസറായിരുന്നു. 2004 സർവീസിൽ നിന്നും വിരമിച്ചു. തമിഴിലെ മാണിക്യവാചരുടെ തിരുവച്ചകം എന്ന കൃതിയാണ് ഉള്ളൂർ എം പരമേശ്വരൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. പുരസ്കാരം ഇപ്പോൾ കിട്ടിയത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. തീർച്ചയായിട്ടും എന്നെങ്കിലും ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചേക്കാം എന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു പുരസ്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആരോടെങ്കിലും ശുപാർശയ്ക്കൊന്നും പോയിട്ടില്ല. അത് അതിൻ്റെ അർഹത കൊണ്ട് കിട്ടിയതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എനിക്ക് കൂടുതൽ ഊർജം തരുന്നു, കൂടുതൽ ബാധ്യതയും എന്നിൽ ഉണ്ടാക്കുന്നു. ഇനിയുള്ള വിവർത്തനങ്ങൾ ഇതിലും കൂടുതൽ നല്ലതാക്കാനായിട്ട് ശ്രമിക്കും. ചെന്തമിഴ് പാട്ടിയിലെ ഈ ശൈവകാവ്യം കൂടാതെ കന്നഡയിലെ അക്ക മഹാദേവിയുടെ വചനങ്ങൾ എന്ന കൃതിയും ഇദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രായം 70 പിന്നിട്ടെങ്കിലും ഉള്ളൂർ എം പരമേശ്വരന് വായനയില്ലാത്ത ഒരു ദിനവുമില്ല. ഇപ്പോൾ സംഘകാലത്തിലെ ഒരു കാവ്യത്തിന്റെ തർജ്ജമയിലാണ്. ഭാര്യയും 2 മക്കളുമുണ്ട്. ലോകവൃക്കദിനത്തോടനുബന്ധിച്ച് MSS കിഡ്നി പേഷ്യൻസ് റിലീഫ് ഫണ്ടിന്റെ ഗുണഭോക്താക്കൾ MSS ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു. സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ഗോയ നിർവഹിച്ചു. നിർധനരായ കിഡ്നി രോഗികളെ കണ്ടെത്തി പ്രതിമാസം 400 രൂപ വീതം ജീവിതാവസാനം വരെയോ രോഗമുക്തമാകുന്നതുവരെയോ മണി ഓർഡറായി നൽകുന്ന പദ്ധതിയാണ് MSS കിഡ്നി പേഷ്യൻസ് റിലീഫ് ഫണ്ട്. 2010 മുതൽ ശരാശരി മാസത്തിൽ 54 പേർക്ക് മണി ഓർഡറായി സംസ്ഥാനത്തുടനീളം നൽകി വരുന്നുണ്ട്. ഏകദേശം ഈ കാലയളവിൽ 10 ലക്ഷം രൂപയോളം സഹായം നൽകിയിട്ടുണ്ട്. ഇക്ര ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൌജന്യ നിരക്കിൽ ഡയാലിസിസും നൽകി വരുന്നു. മുസ്ലിം സർവീസ് സൊസൈറ്റി പ്രത്യാശ 2017 നേതൃത്വത്തിലാണ് കിഡ്നി രോഗികളുടെയും കുടുംബങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിന്റെ ഭാഗമായി നാടൻപാട്ട് കലാകാരനും സംഗീതാധ്യാപകനുമായ മജേഷ് കാരയാടിന്റെ നാടൻപാട്ട് ശില്പശാലയും നടന്നു. MSS ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി ബി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ആർ പി അഷ്റഫ്, പി സിക്കന്ദർ, പുത്തൂർ മുഹമ്മദ് അലി, ഹമീദ് ഹാജി, ഫൈസൽ തിരുവണ്ണൂർ, റോഷൻ എന്നിവർ സംബന്ധിച്ചു. ഇലക്ഷൻ വാർത്തകളുമായി സജീഷ് കുമാർ തറയിൽ.
തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോൺഗ്രസിന് ബദലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കോൺഗ്രസിന്റെ വാലാണെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ സി കെ പത്മനാഭൻ. കോൺഗ്രസും മാർക്സിസ്റ്റും പരസ്പര സഹായ സഹകരണ സംഘങ്ങളായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ അനുഗ്രഹം വാങ്ങാനെത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ സി കെ പത്മനാഭൻ വോട്ട് തേടിയുള്ള യാത്രയാരംഭിച്ചു. രാവിലെ 8:40 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ് അടക്കമുള്ളവർ സ്വീകരിച്ചു. കോഴിക്കോട് സാമൂതിരി പി കെ എസ് രാജയുടെ വീട്ടിലേക്കായിരുന്നു ആദ്യം അനുഗ്രഹം തേടാനെത്തിയത്. സാമൂതിരി പി കെ എസ് രാജയും കുടുംബവും സി കെ പി യും പ്രവർത്തകരെയും സ്വീകരിച്ചു. സൌഹൃദ ഭാഷണത്തിനും ചായ സൽക്കാരത്തിനും ശേഷം അനുഗ്രഹം വാങ്ങി വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിച്ചത്. കോൺഗ്രസിന് ബദലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും കോൺഗ്രസിന്റെ വാലാണെന്നും സി കെ പത്മനാഭൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കോൺഗ്രസും മാർക്സിസ്റ്റും പരസ്പര സഹായ സഹകരണ സംഘങ്ങളായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്ന പതിവുള്ള പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ്. അവരിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ ഞങ്ങൾ വേണ്ടി വന്നാൽ കോൺഗ്രസിനെ സഹായിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണ തേടുമെന്ന് കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് പാർട്ടികൾ ബി ജെ പിയെക്കുറിച്ച് പരാതി പറയാൻ എന്ത് അർഹതയാണുള്ളത് അവർക്ക്? അവരാണ് ഈ വോട്ട് മറിക്കുന്നതും വോട്ട് വിൽക്കുന്നതുമായിട്ടുള്ള ചരിത്രം അവർക്കാണുള്ളത്, ബി ജെ പിക്കല്ല. ഞങ്ങൾ കേന്ദ്രം ഭരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പോവുകയാണ്. ഈ രണ്ട് ഇടതും വലതും മുന്നണികൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മുന്നണികളാണ്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളാണത്. 16 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്ര സംഭവമായിരിക്കും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരും. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണിത്. വോട്ട് വിൽക്കുന്നതും മറിക്കുന്നതുമായ ചരിത്രം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കുമാണുള്ളത്. ഇടതു വലത് മുന്നണികൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളാണെന്നും കോഴിക്കോട് താമര വിരിയുമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി ബി കെ പ്രേമൻ, ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുരേഷ്, ജില്ലാ സെക്രട്ടറി ഗിരീഷ് തേവള്ളി, യുവമോർച്ച പ്രതിനിധി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവരും സി കെ പത്മനാഭനൊപ്പം ഉണ്ടായിരുന്നു. എസ് ഡി പി ഐയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മുസ്തഫ കൊമേരി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രചരണങ്ങൾ കുരിച്ചിറ മിഷ്കാൽ പള്ളി പരിസരത്തു നിന്നുമാണ് ആരംഭിച്ചത്. 16 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. മുസ്തഫ കൊമേരി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എസ് ഡി പി ഐയുടെ പ്രചരണങ്ങൾ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി പരിസരത്തു നിന്നുമാണ് ആരംഭിച്ചത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എസ് ഡി പി ഐ ജനവിധി തേടും. കോഴിക്കോട്ടെ കോൺട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി, റെയിൽവേ സ്റ്റേഷൻ വികസനം എന്നീ പ്രശ്നങ്ങളെ ജനസമക്ഷത്ത് എത്തിക്കുന്നതോടൊപ്പം ദേശീയ തലത്തിൽ വിശപ്പില്ലാത്ത ഭയമില്ലാത്ത ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും പ്രചരണങ്ങൾ നടക്കുകയെന്ന് സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി പറഞ്ഞു. നമ്മൾ പ്രധാനമന്ത്രി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ വിഷപ്പില്ലാത്ത ഭയമില്ലാത്ത ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഗൃഹസമ്പർക്ക പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി മുൻതൂക്കം കൊടുക്കുന്നത്. പുറമേയുള്ള പ്രചരണങ്ങൾക്കപ്പുറം ജനങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ 11 ലക്ഷം വോട്ടർമാരിൽ 5,60,000 വോട്ടർമാർ സ്ത്രീകളാണ്. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഗൃഹസമ്പർക്ക പ്രവർത്തനമാണ് പാർട്ടി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗൃഹസമ്പർക്ക പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി മുൻതൂക്കം നൽകുന്നത്. കോഴിക്കോട് ഖാസി കെ വി ഇമ്പിച്ചമ്മദിനെ സന്ദർശിച്ചതിനു ശേഷമാണ് പ്രചരണങ്ങൾക്ക് തുടക്കമായത്. സൌത്ത് മണ്ഡലം സെക്രട്ടറി റൌഫ് കുറ്റിച്ചിറ, മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതിയകത്ത്, കമ്മിറ്റി ഭാരവാഹികളായ ഷെമീർ വെള്ളയിൽ, സാദിഖ് കുറ്റിച്ചിറ എന്നിവർ പ്രചരണത്തിന് നേതൃത്വം നൽകി. എൻ ഡി എ മുന്നണിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് ലോക് ജനശക്തി പാർട്ടി. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നരേന്ദ്രമോദി നേതൃത്വത്തിന് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂവെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിലാണ് ഇവർ കാര്യം പറഞ്ഞത്. ദേശീയ ജനാധിപത്യ സഖ്യം വിപുലപ്പെടുത്തുന്നതിനും കേരളത്തിൽ മുന്നണി ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രവർത്തിക്കുമെന്ന് കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഗോവ, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ഒ എസ് അബ്ദുള്ള, സംസ്ഥാന പ്രസിഡന്റ് എം മെഹബൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര ഘടകത്തിന്റെ തീരുമാനമായിരുന്നു അത്. അതുപ്രകാരമാണ് നമ്മൾ ഇപ്പോൾ സഖ്യത്തിൽ മത്സരിക്കാതിരിക്കുന്നത്. ഇന്ത്യയിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക സമുദായങ്ങളുടെയും പട്ടികജാതി വർഗവിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉന്നമനം യാഥാർത്ഥ്യമാക്കുവാൻ വികസന നായകൻ രാംവിലാസ് പാസ്വാനെ സാധിക്കുമെന്നും അതിനായി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ വിപുലപ്പെടുത്തി സഖ്യം കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ആവശ്യമാണെന്നും അവർ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഇടവേള. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളുമായി ജിൻഷ മോഹൻ.
ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ് ഹായ്. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻ ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മേലേപ്പാളയം വൈരാഗ്യമഠം ക്ഷേത്രവളപ്പിലെ തൊഴുത്തിൽ ഇരട്ടക്കുട്ടികൾ പിറന്നു. ക്ഷേത്രവളപ്പിൽ വളർത്തുന്ന ലക്ഷ്മി എന്ന പശുവാണ് രണ്ട് കിടാങ്ങൾക്ക് ജന്മം നൽകിയത്. അപൂർവമായാണ് പശുക്കൾ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. മേലേപ്പാളയം വൈരാഗ്യമഠം ക്ഷേത്രത്തോട് ചേർന്ന തൊഴുത്തിലാണ് ബുധനാഴ്ച ഇരട്ടക്കുട്ടികൾ പിറന്നത്. മേലേപ്പാളയം വൈരാഗ്യമഠം ക്ഷേത്രത്തോട് ചേർന്ന തൊഴുത്തിലാണ് ഇരട്ടക്കുട്ടികൾ പിറന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്ന ഉത്തരേന്ത്യൻ കുടുംബാംഗമായ ഉമാകാന്ത് മിശ്ര മഹാരാജിന്റേതാണ് തൊഴുത്ത്. ഇവിടേക്ക് തിങ്കളാഴ്ച കൊണ്ടുവന്ന ലക്ഷ്മി എന്ന പശുവാണ് പ്രസവിച്ചത്. പൂർണ്ണ ഗർഭിണിയായിരുന്ന ലക്ഷ്മി പ്രസവിച്ച കാര്യം വീട്ടുകാർക്ക് മനസ്സിലായി. എന്നാൽ കൂടെ രണ്ട് കിടാങ്ങളെ കണ്ടപ്പോൾ അവർ ആദ്യം അമ്പരന്നു. വൈകാതെ കാര്യം പിടികിട്ടി. ലക്ഷ്മി പ്രസവിച്ചിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ തന്നെയാണ്. കന്നുകാലികൾക്കിടയിലെ അപൂർവമായ പ്രതിഭാസം. സ്നേഹപൂർവ്വം അവർക്ക് ഉമാകാന്ത് മിശ്രയും കുടുംബവും പേരിട്ടു. രാമെന്നും ശ്യാമെന്നും. ലക്ഷ്മിയുടെ രണ്ടാമത്തെ പ്രസവമാണിത്. കടിഞ്ഞൂൽ പ്രസവത്തിൽ മറ്റു പശുക്കളെപ്പോലെ തന്നെ ഒന്നു മാത്രമായിരുന്നു കുട്ടി. രണ്ടാം പ്രസവത്തിലാണ് ലക്ഷ്മി ഒന്ന് ജോറാക്കിയത്. ഇപ്പോൾ ലക്ഷ്മിയും ഹാപ്പി, ഉമാകാന്ത് മിശ്രയുടെ കുടുംബവും ഹാപ്പി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള ഗവൺമെന്റ് ഹോമിയോ എംപ്ലോയീസ് അസോസിയേഷൻ മലബാർ മേഖലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ഹോമിയോ എംപ്ലോയീസ് അസോസിയേഷൻ മലബാർ മേഖലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഈ ജീവിതം ഈ നമ്മുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് എന്ത് ചെയ്തു സാറെ എന്ത് നടന്നു എന്ന് ചോദിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന കൂടുണ്ടാവും. ഞാൻ കൂടെ അവിടെ വിളിക്കാറുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ നേതാവല്ല. പക്ഷെ ഞാൻ കാര്യങ്ങൾ അറിയിക്കേണ്ടത് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞ മൂന്ന് നാല് മാസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത ജീവനക്കാരാണ് 12 വർഷമായി മരുന്ന് കൊടുക്കുന്ന പത്രവാർത്ത വന്നപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ഹമീദ് അധ്യക്ഷത വഹിച്ചു. സതീഷ്, ഹരികുമാർ, സുരേഷ്, മുകുന്ദൻ, അബ്ദുൽ നസീർ, തദ്ദേമുസ് റബേറ, എം ജെ മേരി, എ ഗണേഷ് കുമാർ, ടി ആർ മനോഹരൻ, ജെ പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ഹോമിയോപ്പതി വകുപ്പിലെ ഡോക്ടേഴ്സ്, നഴ്സ്, ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്നും അതിനായി സംഘടന ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 5 വർഷത്തിനിടെയുണ്ടായ വികസനത്തെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് എം കെ രാഘവൻ MP. ഇന്ത്യൻ സംസ്കാരത്തെയും രാഷ്ട്രീയ ബോധത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസിനെ കഴിയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് KC അബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനജാഗ്രത ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും വിവരിച്ച് DCC പ്രസിഡന്റ് KC അബു നയിച്ച ജനജാഗ്രത യാത്ര സമാപിച്ചു. കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിലെ ഇമ്മുക്കത്തെയും സ്വീകരണത്തിന് ശേഷമാണ് ബുധനാഴ്ച യാത്ര കോഴിക്കോട് നഗരത്തിൽ പ്രവേശിച്ചത്. കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബേപ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം മുതലക്കുളത്ത് സമാപന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനായി നടക്കുന്ന ചരിത്രപരമായ പോരാട്ടത്തിൽ അണിനിരക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയമായി പരാജയപ്പെട്ട CPM വ്യക്തിഹത്യ ആരംഭിച്ചിരിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ജനാധിപത്യം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കു നേരെയും ഈ നീക്കമുണ്ട്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ശക്തികൾക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ MK രാഘവൻ MP പറഞ്ഞു. CPM എല്ലാ രാഷ്ട്രീയവുമായി പരാജയപ്പെട്ടപ്പോൾ വ്യക്തിഗത ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോഴിക്കോട് മണ്ഡലത്തിൽ അതിശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സി അബു, ഡി സി സി വൈസ് പ്രസിഡന്റ് ഇ കെ ഗോപാലകൃഷ്ണൻ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, സെക്രട്ടറിമാരായ കെ പ്രവീൺ കുമാർ, കെ ജയന്ത്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ റസാഖ് മാസ്റ്റർ, എം ടി പത്മ, കെ പി സി സി നിർവാഹക സമിതി അംഗം കെ രാമചന്ദ്ര മാസ്റ്റർ, വി ടി സുരേന്ദ്രൻ, കെ എം ഉമർ, യു വി ദിനേശ് മണി, കെ പി ബാബു, മോയിൻ കൊളക്കാടൻ, ഡോക്ടർ പി കെ ചാക്കോ, പി മൊയ്തീൻ മാസ്റ്റർ, കെ ബി സുബ്രഹ്മണ്യൻ, കെ പി ബാബു എന്നിവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ സർഗവാസനകളെയും പരിപോഷിപ്പിക്കുന്നതിനായി ചാലപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. കളിച്ചെപ്പ് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരൻ ഗിരീഷ് ആംബ്ര നിർവഹിച്ചു. ചാലപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ മറ്റ് കഴിവുകളെ പരിപോഷിപ്പിക്കാനായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്ത് കളിച്ചെപ്പ് എന്ന പേരിൽ ഒരുക്കിയ ക്യാമ്പിൽ വിദ്യാലയത്തിലെ 1 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലാപരമായും സാഹിത്യപരമായും ശാസ്ത്രപരമായും വിദ്യാർത്ഥികളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾക്കാണ് സ്കൂൾ അങ്കണം വേദിയാവുന്നത്. പരമ്പരാഗത കലാരൂപങ്ങളെയും ആശയങ്ങളെയും സംസ്കാരങ്ങളെയും മുൻനിർത്തിയാണ് ക്യാമ്പ് എന്നത് പരിപാടിയെ ഏറെ വ്യത്യസ്തമാക്കുകയാണ്. നാട്ടരങ്ങ്, നാടകക്കളരി, ആകാശ കൗതുകം, ഷോർട്ട് ഫിലിം പ്രദർശനം, മധുര ഗീതങ്ങൾ എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കുട്ടികൾ സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കപ്പുറം അവരുടെ സർഗപരവും കലാപരവും ശാസ്ത്രപരവും കായികപരവുമായ വ്യത്യസ്ത കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാനും അത് പരിപോഷിപ്പിക്കാനും അതിനുള്ളൊരവസരം അതാത് രംഗങ്ങളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശിക്ഷണത്തിൽ ഒരു ക്ലാസ് റൂമിൻ്റെ 4 ചുവരുകൾക്കപ്പുറം കുട്ടികൾക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പിനെ കാണുന്നത്. പ്രഗത്ഭരായ വ്യക്തികളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല 100-ൽ നിന്നും 2 അക്കസംഖ്യയായി മാറിയ വിദ്യാലയത്തിലെ കുട്ടികളുടെ അംഗസംഖ്യ ഉയർത്തുക എന്നതും ക്യാമ്പിലൂടെ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂളിലെ അധ്യാപകർ. കളിച്ചെപ്പിന്റെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരൻ ഗിരീഷ് ആംബ്ര നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രേമാനന്ദ്, കൌൺസിലർ എം ടി പത്മ, ക്യാമ്പ് ഡയറക്ടർ പി രമേശൻ, റീന ഫിലിക്സ്, രാജീവൻ എന്നിവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് പാറഖനനത്തിന് നൽകിയ അനുമതി പിൻവലിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പശ്ചിമഘട്ട സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ധർണ എ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് പാറഖനനത്തിന് നൽകിയ അനുമതി പിൻവലിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പശ്ചിമഘട്ട സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മാനഞ്ചിറ എസ് കെ പൊറ്റക്കാട് പ്രതിമയ്ക്ക് സമീപം നടന്ന ധർണ ഡോക്ടർ എ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ, ടി വി രാജൻ, പി വി കൃഷ്ണൻകുട്ടി, പ്രൊഫസർ കെ ശ്രീധരൻ, ഇ കെ ശ്രീനിവാസൻ, ശോഭീന്ദ്രൻ, ടി പി ദാമോദരൻ, എ ഷൗക്കത്ത് അലി, പി വാസു, ദൽഹി കേളപ്പൻ, എൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തായാട്ട് ബാലൻ അധ്യക്ഷനായിരുന്നു. മണലിയിൽ മോഹനൻ സ്വാഗതവും എ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. Galaxy made of ABS material. ജനലക്ഷങ്ങളേറ്റു വാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായി കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 0491-2576-537. ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഐഡിയ കമ്പനി കമ്മീഷൻ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഐഡിയയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും ധർണയും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഐഡിയ കമ്പനി കമ്മീഷൻ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. കഴിഞ്ഞ 4 മാസമായി ഐഡിയ കമ്പനിക്കെതിരെ ഏജന്റുമാർ സമരത്തിലാണ്. മറ്റെല്ലാ കമ്പനികളും കമ്മീഷൻ വർദ്ധിപ്പിച്ചിട്ടും ഐഡിയ കമ്പനി കമ്മീഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല.
4% നിന്ന് 10% കമ്മീഷൻ ഉയർത്താനാണ് ഏജന്റുമാർ ആവശ്യപ്പെടുന്നത്. ഇതിനായി ഐഡിയ മേധാവികൾക്കായി നിവേദനങ്ങൾ നൽകിയിരുന്നു. ഏജന്റുമാരുടെ സമരം ശക്തമാകവേ അസോസിയേഷൻ നേതാക്കന്മാർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു, മർദ്ദിക്കുകയും ചെയ്തു. ഇതിനെതിരെയുമാണ് കോൺഗ്രസ് ഓഫീസിനടുത്തുള്ള ഐഡിയയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി മനോജ് കുമാർ നിർവഹിച്ചു. ഖാദർ കുന്നമംഗലം അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഏജന്റുമാർ ഐഡിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. എം പി പ്രദീപ് കുമാർ, ബൈജു പി, എം ടി സജീവ് കുമാർ, ഫൈസൽ പാളയം, ആഷിർ, സജീഷ് കക്കോടി, അനൂപ് കല്ലായി എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊയിലാണ്ടി ബാർ അസോസിയേഷന്റെ ലൈബ്രറി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പത്രങ്ങൾ ലൈബ്രറിക്ക് കൈമാറി. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സത്യൻ അധ്യക്ഷനായിരുന്നു. കൊയിലാണ്ടി ബാർ അസോസിയേഷന്റെ ലൈബ്രറി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പത്രങ്ങൾ ലൈബ്രറിക്ക് കൈമാറി. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സത്യൻ അധ്യക്ഷത വഹിച്ചു. പത്രങ്ങളും ആഴ്ചപതിപ്പുകളും അംഗങ്ങൾ സ്പോൺസർ ചെയ്ത് കൈമാറുകയായിരുന്നു. അഭിഭാഷകൻ എം പി സുകുമാരൻ, പത്രലേഖകരായ പി ഗിരീഷ് കുമാർ, ആർ പി മുരളി, എസ് സജീവ് കുമാർ, ശശി കമ്മട്ടേരി, രാകേഷ് കീഴരിയൂർ, അഡ്വക്കേറ്റ് അജീഷ്, ജോയിന്റ് സെക്രട്ടറി എൻ ഐ ലിജീഷ് എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കേരളത്തിലെ സഹകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫെഡറേഷൻ രൂപീകരിക്കുന്നു. കേരള സഹകരണ ഫെഡറേഷൻ എന്ന പേരിൽ മാർച്ച് 15 രാവിലെ 10 കോഴിക്കോട് സിറ്റി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് രൂപീകരണം നടക്കും. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, ആദായ നികുതി തുടങ്ങിയ സഹകരണ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പല പ്രശ്നങ്ങളും ഫെഡറേഷൻ ചർച്ച ചെയ്യും. ഒരു സംഘത്തിൽ നിന്നും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഓരോ ജില്ലയിൽ നിന്നും 10 സഹകാരികളെ വീതം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് രൂപീകരണ യോഗം മാർച്ച് 15 നടക്കുന്നത്. കൊയിലാണ്ടി ചേലിയ യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘമവും സാംസ്കാരിക സദസ്സും മാർച്ച് 15 വൈകുന്നേരം ചേലിയയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷത വഹിക്കും. ഡോക്ടർ എം ആർ രാഘവ വാര്യർ, യു കെ കുമാരൻ, പി നാരായണൻ നായർ, പി വിശ്വൻ എന്നിവർ പങ്കെടുക്കുമെന്നും അവർ അറിയിച്ചു. ദേശീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ 3 ഡോക്ടർ ഭീംറാവു അംബേദ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രൊഫസർ കെ വി തോമസ് ജനസേവനം, ആര്യടൻ ഷൌക്കത്ത് മാതൃകാ ദളിത് വികസന പദ്ധതി, ഡോക്ടർ ലൈലാഭീകം ആതുര സേവനം, കെ സേതുമാധവൻ ഐ പി എസ് സാഹിത്യം, ജോർജ് കള്ളിവയൽ മാധ്യമരംഗം എന്നിവർക്കാണ് പുരസ്കാരം. 20,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ അവസാന വാരം എറണാകുളത്ത് നടക്കുന്ന ദേശീയ ദളിത് സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ വിതരണം ചെയ്യുമെന്നും ദളിത് സാഹിത്യ അക്കാദമി സാരഥികൾ പറഞ്ഞു. പൊയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്ര മഹോത്സവത്തിന് മാർച്ച് 14 കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം കലാപരിപാടികളും നടക്കും. സോപാന സംഗീതം, ഇരട്ടത്തായമ്പക, നാടകം, ഗാനമേള, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് എന്നിവയും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവർ നേതൃത്വം നൽകുന്ന പാണ്ഡ്യമേളം എന്നിവയും നടക്കും. ഉത്സവദിനങ്ങളിൽ ക്ഷേത്രനഗരിയിലെത്തുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള വികലാംഗ അസോസിയേഷന്റെ 37 വാർഷിക സമ്മേളനം കോഴിക്കോട് നടക്കും. മാർച്ച് 16 കോഴിക്കോട് ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്യും. വികലാംഗർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരപരിപാടികൾക്ക് സംസ്ഥാന സമ്മേളനം രൂപം നൽകും. വികലാംഗർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ച മന്ത്രി എം കെ മുനീറിനെ ചടങ്ങിൽ ആദരിക്കും. കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കും. സംഘടനയുടെ 4 സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് 15-16 തീയതികളിൽ കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. അധ്യാപകരുടെ ഗവേഷണ താൽപര്യം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച് CKCT ആരംഭിച്ച ഗവേഷണ ജേണലിന്റെ 4 പതിപ്പും സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്, MK രാഘവൻ MP തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിന് ബദലല്ല, കോൺഗ്രസിന്റെ വാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് BJP കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി CK പത്മനാഭൻ. ൾ
ലോകവൃക്ക ദിനം, ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഉള്ളൂരിന്റെ പൗത്രനിലൂടെ ബേപ്പൂരിലേക്ക് രണ്ടാമതും കേന്ദ്ര സാഹിത്യ പുരസ്കാരമെത്തി. സാഹിത്യ തർജ്ജമ വിഭാഗത്തിലാണ് അവാർഡ്. വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മെഡോ എബിഎസ് മെറ്റീരിയൽ.